നമസ്കാരം. നാട്ടുവാർത്തയുടെ തത്സമയത്തിലേക്ക് സ്വാഗതം. ഏരൂർ ഐലറ ഐലറ ജംഗ്ഷനിൽ നിന്ന് എൽ പി എസ് സ്കൂളിന് മുന്നിലൂടെ വിളക്കുവാറായി കടന്നു പോകുന്ന റോഡ് ഇടിഞ്ഞു താഴ്ന്നിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ തുടർച്ചയായി പെയ്തുകൊണ്ടിരുന്ന മഴയിലാണ് റോഡ് ഇടിഞ്ഞു താഴ്ന്നിരിക്കുന്നത്. അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് നാട്ടുവാർത്ത പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. റോഡിൻ്റെ മധ്യഭാഗത്ത് ഏകദേശം ഒരു 5 അടിയോളം ഉള്ളിലേക്ക് റോഡ് ഇടിഞ്ഞ് താഴ്ന്നിരിക്കുകയാണ്. ഇതിൻ്റെ അടിഭാഗത്തായിട്ടൊരു ഒരു കലങ്ങ് ഉണ്ടായിരുന്നു. ആ കലങ്ങ് ഉൾപ്പെടെയാണ് ഇപ്പോൾ ഇടിഞ്ഞ് താഴ്ന്നിരിക്കുന്നത്. ഏരൂർ എൽ പി സ്കൂളിന് മുന്നിലൂടെ സോറി ക്ഷമിക്കണം ഐലറ എൽ പി സ്കൂളിന് മുന്നിലൂടെ കടന്നു പോകുന്ന പാതയാണ് ഇടിഞ്ഞ് താഴ്ന്നിരിക്കുന്നത്. ഇതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് നാട്ടുവാർത്താ പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഉൾഭാഗമാണ്. 5 അടിയോളം റോഡിൻ്റെ മധ്യത്തായിട്ട് ഇടിഞ്ഞ് താണിരിക്കുകയാണ്. കഴിഞ്ഞ അർദ്ധരാത്രിയിലാണ് സംഭവം. ഇവിടെ നിന്നും ഉള്ള അടിയിലെ മണ്ണിടിഞ്ഞത് ഏകദേശം റോഡിൻ്റെ മധ്യഭാഗം വരെ, റോഡിൻ്റെ ഈ മധ്യഭാഗം വരെ, ഈ മരം ഈ കമ്പ് കുത്തി നിർത്തിയിരിക്കുന്ന ആ ഭാഗം വരെ ഒരു ഭാഗം കംപ്ലീറ്റ് ഇടിഞ്ഞ് പോയിരിക്കുകയാണ്. അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് നാട്ടുവാർത്താ പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വിളക്കുവാറ ഭാഗത്തു നിന്ന് വരുന്ന വെള്ളം, വയലിൻ്റെ സൈഡിലൂടെയൊക്കെ വരുന്ന വെള്ളം ഈ തോട് വഴി വന്നിട്ട് ഈ പാലത്തിൻ്റെ അടിയിലൂടെ ഉണ്ട്. ഇവിടെ ഒരു കലങ്ങുണ്ട്. ഈ കലങ്ങിലൂടെ കയറിയാണ് റോഡ് ക്രോസ് ചെയ്ത് അപ്പുറത്തെ ഏലയിലേക്ക് ആ വെള്ളം പൊക്കൊണ്ടിരിക്കുന്നത്. ആ കലങ്ങാണ് നിലവിൽ ഇടിഞ്ഞ് താണിരിക്കുന്നത്. അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് നാട്ടുവാർത്താ പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് വളരെയേറെ ഒരു അപകട സാധ്യത, അപകടം നിലനിൽക്കുന്നത് എന്തെന്ന് വെച്ചാൽ ഈ റോഡിൻ്റെ സൈഡ് ഭാഗത്ത് നോക്കി ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ കല്ല് കെട്ടുൾപ്പെടെ ഇടിഞ്ഞ് തള്ളി മാറി നിൽക്കുന്ന സ്ഥിതിയാണ്. ഈ കെട്ടുകളെല്ലാം ഇടിഞ്ഞ് കൊണ്ടിരിക്കുകയാണ്. ഏരൂർ ഐലറ ജംഗ്ഷനിൽ നിന്ന് എൽ പി സ്കൂളിലേക്ക് പോകുന്ന പ്രധാന പാത റോഡിൻ്റെ മുൻപിലാണ്, റോഡാണ് ഇടിഞ്ഞ് താണിരിക്കുന്നത്. ഇതുവഴിയുള്ള വാഹന ഗതാഗതം ഉടൻ തന്നെ നിർത്തേണ്ടതാണ് എന്ന് തോന്നുന്നു. കാരണം അത്രത്തോളം റോഡിൻ്റെ ഉൾഭാഗത്തേക്ക്, ആ ഇടിഞ്ഞത് ഉൾഭാഗത്തേക്ക് ധാരാളമായിട്ട് കയറിപ്പോയിട്ടുണ്ട്. ഇത് വളരെ ഒരു ഭാഗ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ തൊട്ട് മുമ്പിൽ കാണുന്നതാണ് എൽ പി സ്കൂള്, ആ കാണുന്നതാണ് ഐലറ എൽ പി യു പി സ്കൂള്. ഈ സ്കൂളിന് ബസ്സുണ്ടായിരുന്നല്ലോ, സ്കൂൾ ബസ്സൊക്കെ ഉള്ളതായിരുന്നു. എന്തോ ഭാഗ്യത്തിന് ഇന്നത്തെ ദിവസം അവധി പ്രഖ്യാപിച്ചതിനാൽ ഇതുവഴി വാഹനം കടന്നു പോയിട്ടില്ലായിരുന്നു. അതൊരു ഒരു വലിയ ഒരു ഭാഗ്യമായി തന്നെ കണക്കാക്കണം. ഈ തോടിന് ഏകദേശം ഒരു 10-12 അടിയോളം താഴ്ചയുണ്ട് നിലവിൽ. അത്രയും തന്നെ ഹൈറ്റുള്ള കെട്ടുമാണ് ഈ സൈഡിലുള്ളത്. ഈ കെട്ട് എന്താ മണ്ണിന് വിള്ളൽ വീണിരിക്കുകയാണ്, നല്ല രീതിക്ക് വിള്ളൽ വീണിട്ടുണ്ട്. ഇതിൻ്റെ മറുഭാഗത്തേക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പാലത്തിൻ്റെ മറുഭാഗമാണ് ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത്. ഇതാണ് ആ കലുങ്ങിൻ്റെ മറുഭാഗം. ഈ കലുങ്ങാണ് നിലവിൽ ഇടിഞ്ഞിരിക്കുന്നത്. ഈ കലുങ്ങിൻ്റെ ഒരു ഭാഗമാണ് നിലവിൽ ഇടിഞ്ഞിരിക്കുന്നത്. വിളക്കുവാറ ഭാഗത്തുനിന്ന് കുത്തിയൊലിച്ചിരുന്ന വെള്ളം ഈ കലുങ്ങ് വഴിയാണ് ഈ ഏലയിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ആ കലുങ്ങാണ് നിലവിൽ ഇടിഞ്ഞിരിക്കുന്നത്. ഏരൂർ ഐലറ എൽ പി സ്കൂളിന് മുന്നിലൂടെ കടന്നു പോകുന്ന പാത ഇടിഞ്ഞ് താണിരിക്കുകയാണ്. അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് നാട്ടുവാർത്താ പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. തുടർച്ചയായിട്ട് പെയ്യുന്ന മഴയിൽ ഏരൂർ ഗ്രാമപഞ്ചായത്ത് നിലവിൽ ഇതുവരെ മറ്റേ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. ഒരു വീടിൻ്റെ മുകളിലൊരു മരം ഒടിഞ്ഞ് വീണതടക്കല്ലാതെ മറ്റു വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു.
അപ്പോഴാണ് ഈ റോഡ് ഇടിഞ്ഞ് താണിരിക്കുന്നത്. ഇവിടെ വളരെ നല്ല രീതിക്ക് ശ്രദ്ധിച്ചാലറിയാം മണ്ണ് ഇടി പൊട്ടി മാറിയിരിക്കുകയാണ്. പ്രഷർ ഒക്കെ കണ്ട് കാണാമെന്ന് വിചാരിക്കുന്നു. ഈ മണ്ണ് ഇങ്ങനെ പൊട്ടി മാറി ഇരിക്കുകയാണ്. ഇവിടെ ഒരു കെട്ടുണ്ട്, ആ കെട്ടിൻ്റെ രണ്ട് ഭാഗവും പൊട്ടി മാറി നിൽക്കുകയാണ്. ഇവിടെ നിന്ന് ഷൂട്ട് ചെയ്യുന്നത് തന്നെ വളരെ റിസ്ക്കാണ്, റിസ്ക് എടുത്താണ് ഇവിടെ നിന്ന് അത് ഷൂട്ട് ചെയ്യുന്നത്. ഏരൂർ അയിലറ അയിലറ എൽ പി സ്കൂളിന് മുന്നിലൂടെ കടന്നു പോകുന്ന പ്രധാന പാത ഇടിഞ്ഞ് താണിരിക്കുകയാണ്. അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് നാട്ടുകാർ പ്രഷർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഉൾവശമാണ് ഏകദേശം ടാറിൻ്റെ മധ്യഭാഗം വരെ ഈ ഒരു അള്ള അല്ലെ മണ്ണിടിഞ്ഞ ഭാഗം മണ്ണിടിഞ്ഞ് പോയിട്ടുണ്ട്. അതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏകദേശം ഒരു 60-50 വർഷത്തോളം പഴക്കമുണ്ടെന്നൊക്കെയാണ് പ്രദേശവാസികൾ പറയുന്നത് ഈ കലുങ്ങിന്. ഈ ചാക്കുകളൊക്കെ ഉപയോഗിച്ചൊക്കെ ഇതിൻ്റെ ഭാഗങ്ങൾ ബലപ്പെടുത്തിയിട്ടുണ്ട്. ചാക്കിലും മണ്ണ് നിറച്ചൊക്കെ ബലപ്പെടുത്തിയതിൻ്റെ ദൃശ്യങ്ങളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ ചാക്കൂടെ അവിടെ നിളകിക്കഴിഞ്ഞാൽ ആ അത്രയും ഭാഗം കൂടി ഏത് നിമിഷവും ഇടിയും. റോഡിന് പൊട്ടൽ സംഭവിച്ചിട്ടുണ്ട്. ഇത് സ്കൂൾ ദിനം ആയതുകൊണ്ടാണ്, ഇന്ന് സ്കൂൾ അവധി ആയതുകൊണ്ട് വളരെ വലിയ അപകടങ്ങളൊക്കെ ഒഴിവായി പോയിട്ടുണ്ട്. കാരണം എൽ പി സ്കൂളിൻ്റെ മാത്രമല്ല അഞ്ചലിലെ പ്രധാന സ്കൂളുകളിൽ പഠിക്കുന്ന കുട്ടികളൊക്കെ ധാരാളമുള്ള പ്രദേശമാണ്. ആ സ്കൂൾ വാഹനങ്ങളടക്കം ഇതുവഴി കടന്നു പോയിക്കൊണ്ടിരുന്ന പാതയായിരുന്നു. എന്തായാലും അവധി പ്രഖ്യാപിച്ചതിനാൽ വളരെ വലിയ ദുരന്തമാണ് ഒഴിവായിരിക്കുന്നത്. ഏരൂർ അയിലറയിൽ നിന്നും എൽ പി സ്കൂളിന് മുന്നിലൂടെ കടന്നു പോകുന്ന പ്രധാന പാതയാണ് ഇടിഞ്ഞ് താണിരിക്കുന്നത്. നമ്മുടെ പ്രദേശവാസി ആയിട്ടുള്ള അദ്ദേഹം നമ്മുടെ കൂടെയുണ്ട്. എന്താണ് സംഭവിച്ചതെന്ന് ചോദിക്കാം. ചേട്ടാ, എന്താണ് സംഭവിച്ചത്? ഇത് മഴവെള്ളത്തിൽ വന്ന് ഇന്നലെ രാത്രിയിൽ നടന്ന സംഭവമാണ്. മണ്ണിടിഞ്ഞുകൊണ്ടിരുന്നതാണ്. ഇന്ന് രാവിലെയാണ് ഇത് പരിപൂർണമായിട്ട് ഇത് ഇങ്ങനെ ആയതാണ്ട് 10-60 വർഷത്തെ മേൽ പഴക്കം ചെന്ന ഒരു അടിപ്പാലമാണ്. ഞങ്ങളെല്ലാം സ്കൂളിൽ ഇതിലെ കൂടാണ് നടന്ന് പോയിക്കൊണ്ടിരുന്നത്. പിന്നെ അതിനുശേഷം റോഡ് ടാറിങ് വന്നു, പിന്നെ ഇവിടെ കുറേ ഡെവലപ്പായി. പിന്നെ റോഡ് ടാറിങ് വിളക്കുവാറ റോഡ് മാതിരി ഇതിലെ കൂടെ ഉള്ള ടച്ചിങ് കോൺടാക്ട് റോഡാണ്. രണ്ട് സ്കൂളുണ്ട്, എൽ പി എസ് ഉണ്ട്, യു പി എസ് ഉണ്ട്. ഇപ്പോൾ സ്ഥിരം വണ്ടികളും യാത്രക്കാരും പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറേ താമസക്കാർ ആ മേഖലയിലുണ്ട്. സ്കൂൾ ഇന്ന് അവധി ആയതുകൊണ്ട് വൻ അപകടത്തിൽ നിന്ന് ഒഴിവായി. യു പി എസും എൽ പി എസും രണ്ട് സ്കൂള് ഇതിലേ ഉണ്ട്. പിന്നെ മറ്റുള്ള സ്കൂളുകളിലെ സ്കൂൾ ബസ്സുകൾ കുട്ടികളെ കയറ്റാൻ വേണ്ടി ഇതിലെ സ്ഥിരം പോകുന്നുണ്ട്. ഡെൽറ്റ സെൻറ് ജോൺസ് ഓസ്റ്റോഡ് പല സ്കൂളുകളിലെയും വിളക്കുവാറ സ്കൂള് പല സ്കൂൾ ബസ്സുകളും ഇതിലേ കൂടെ പോയി കുട്ടികളെ പിക്കപ്പ് ചെയ്തുകൊണ്ട് പോകുന്നുണ്ട്. അത് രണ്ട് ദിവസം ഒഴിവായതിൻ്റെ പേരിൽ അപകടങ്ങളിൽ നിന്ന് ഒഴിവായി കിട്ടി. ഇനി ഇത് ബാക്കിയുള്ള സാധ്യത ഉണ്ട്. കാരണം വെച്ചാൽ ഇതിൻ്റെ മണ്ണ് ഇതിൻ്റെ അടിഭാഗം മൊത്തം ഇടിഞ്ഞ് ബലം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇത് ടാറിങ്ങിൻ്റെ മേളിലാണ് ഇപ്പം മേളിൽ കിടക്കുന്നത്. ബ്രാൻഡ് പിടുത്തമാണ് ഇപ്പോഴത്തെ രീതി. പിന്നെ ഇതിൻ്റെ അടിയിൽ കൂടാണ് വെള്ളം, പിന്നെ വിളക്കുവാറ എന്ന് വരുന്ന വെള്ളമെല്ലാം ഈ പാലത്തിൻ്റെ അടിയിൽ കൂടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. താങ്ക് യു. നാട്ടുവാർത്തയുടെ പ്രതികരിച്ച് തന്നെ നന്ദി അറിയിക്കുന്നു. ഏരൂർ അയിലറ എൽ പി സ്കൂളിൻ്റെ മുന്നിലൂടെ കടന്നു പോകുന്ന പാതയാണ് ഇടിഞ്ഞ് താണിരിക്കുന്നത്. അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് നാട്ടുവാർത്താ പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 5 അടിയോളം റോഡിൻ്റെ ഇവിടെ നിന്നും റോഡ് ഒരു ഭാഗത്ത് നിന്ന് ഒരു 5 അടിയോളം ഉള്ളിലേക്കാണ് റോഡ് പൊട്ടിയിരിക്കുന്നത്. പുള്ളി പറഞ്ഞ പോലെ ടാറിൻ്റെ പിടുത്തത്തിൽ മാത്രമാണ് നിൽക്കുന്നത്. സാധാരണ ടാറിൻ്റെ പിടുത്തത്തിൽ നിൽക്കാറില്ല. അപ്പോൾ എന്തോ ഇവിടെ അങ്ങനെയാണ് സംഭവിച്ചത്. അവർ പിടുത്തത്തിലും കണ്ട് നിൽക്കുകയാണ്. ചെറിയ ഒരു ഉണ്ടോ ഉള്ളിലേക്ക് നല്ല വളരെ വലിയ ഒരു അള്ളയാണ് ഉള്ളിലേക്ക് രൂപപ്പെട്ടിരിക്കുന്നത്. ആ കലുങ്ങ് പൂർണ്ണമായിട്ടും ഇടിഞ്ഞ് മാറിയിട്ടുണ്ട്. അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് നാട്ടുവാർത്ത പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.